ഇവര് കിട്ട് നമുക്കൊരു പണി കൊടുക്കണം. എന്നിട്ട് അവരെന്താ ചെയ്യണത് ഞാൻ നോക്കട്ടെ. കൊറേ നാളായി ഇവിടെ എന്നും പാർട്ടിയാണ്, നമ്മളെ മാത്രം വിളിക്കത്തില്ല ഈ ദുഷ്ടന്മാര്. എടാ അവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒരു മിസൈൽ അങ്ങോട്ട് അങ്ങോട്ട് വിട്ടഴിഞ്ഞാലോ, ഒരു മിസൈൽ അങ്ങോട്ട് അടിയിച്ച് അങ്ങോട്ട് കൊടുക്കാം നമുക്ക്. അവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, ചേട്ടനും വൈഫും അപ്പുറത്തെ വീട്ടിൽ എന്തോ സംസാരിച്ചു നിൽക്കുന്നുണ്ട്. എടാ ദേ ഒരു പെൺകുട്ടി, ദേ അപ്പുറത്തെ ഒരു പെൺകുട്ടി, ദേ അവിടെ ഒരു കപ്പിൾസ് നിൽക്കുന്നു, ദേ അവിടെ ആ അടുത്ത രണ്ട് പെൺകുട്ടി. എടാ ഇവന്മാർക്ക് എന്തെങ്കിലും മുട്ട മണി കൊടുക്കണം, മുട്ട മണി. അപ്പൊ നമ്മളിപ്പോ കൊടുക്കാൻ വേണ്ടിയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ട്, നമ്മുടെ കയ്യില് പക്ഷെ ഒന്നുമില്ലടാ. സാധാരണ നമ്മളെ കയ്യിൽ സ്നോബോളാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. അതങ്ങനെ എടുത്തിട്ട് എടാ വീടിൻ്റെ മേലെ ആരുള്ളത്, ഒരു ഒരു കുട്ടിയെ കണ്ടല്ല. സാധാരണ സ്നോബോളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് തലമണ്ടയ്ക്കൊക്കെ കയറിയായിരുന്നു വിളിച്ചെന്നിട്ട്. ഇതിപ്പോ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലല്ല. എന്റെ ദൈവമേ, അവിടെ ഇവിടെ നിന്ന് കാണില്ലല്ല. ഇവന്മാർക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം. പക്ഷെ എന്ത് പണി കൊടുക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഏതെങ്കിലും ഒരു പണി എന്തായാലും ഒരു ദിവസം ഞാൻ കൊടുക്കും. കാരണം ഇവിടെ എന്നും പാർട്ടിയാണ്, നമ്മൾ മാത്രം വിളിക്കും. നമ്മളൊരു അയൽവാസി അല്ലേ, നമ്മളെ വിളിച്ചാൽ എന്താ വരാൻ പോണ്. എടാ ആരാണ് ഒരു സുന്ദരിയായ ഒരു കുട്ടി. അയ്യോ കുട്ടിയല്ല, കുട്ടനായിരുന്ന. ദൈവമേ കുട്ടനായിരുന്നത്. എന്തേലും ആവട്ടെ, ആരോ വിളിക്കുന്നല്ല, സിമിയോണായിരിക്കും. ഈ സമയത്ത് സിമിയോൺ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ 100 വയസ്സ് സിമിയോൺ, സിമിയോൺ തന്നെ. ഹലോ സിമിയോണേ പറ. എടാ ഫ്രാങ്ക്ലിൻ, ഞാൻ നിന്റെ രണ്ട് വണ്ടിയിലെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് KSRTC പണിയും കഴിഞ്ഞിട്ടുണ്ട്, അതുമാതിരി തന്നെ നമ്മുടെ മറ്റേ പറക്കണ വെക്കില്ലേ അതിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. എടാ KSRTC ഞാൻ എന്തായാലും അടുത്തൊരു ദിവസം നിനക്ക് മേടിക്കാൻ വരാം. KSRTC നാളെ വരെ എന്തായാലും. ഞാനേ ഇന്നുണ്ടല്ല മറ്റേ പറക്കണ ഫണ്ടില്ലേ, അത് ഞാൻ മേടിക്കാൻ വരാം. കാരണം അതൊക്കെ എടുത്തെങ്കിൽ ഒന്ന് ചില്ലിയാടൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. കൊറേ ദിവസമായി ചില്ലിയാട് പോയിട്ട്. ഇതിൽ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ചില്ലിയാടാക്കാം, എന്തോ പറയാ സെറ്റ് അല്ലേ. ശിഞ്ചാലും ഞാൻ വരണങ്ങാട്ടി പോകുമ്പോ ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം. കാരണം എനിക്ക് എന്തായാലും പറക്കുന്ന വണ്ടി വേണം. അത് എന്തായാലും നിന്റെ ഗാരേജിന്റെ ബാക്കിൽ എടുത്തോക്ക്. ഓക്കെ പൈസ ഞാൻ എന്തായാലും അയച്ചിടാ നിങ്ങക്ക്, സെറ്റ് അല്ലേ. നീ പഠിച്ച കള്ളനാണ്. നീ കഴിഞ്ഞ ദിവസം പറ്റിയ RC കാർ കൊണ്ടുപോയിട്ട് പൈസ തരാന്ന് പറഞ്ഞാ നീ മുങ്ങി നടന്ന്. പറ്റത്തില്ല, പൈസ എനിക്ക് ഇപ്പൊ തന്നെ വേണം. അയച്ചിട്ടുണ്ട്, നോക്കെ. ഓക്കെ ഞാൻ തന്നെ നമ്മളെ ഗാരേജിന്റെ ബാക്കിൽ വണ്ടി വെച്ചിട്ടുണ്ട്, ഇവന്ന് എടുത്തോ. എടാ ഓക്കെടാ, ബൈഡാ, ശരി ശരി. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പറക്കണ വണ്ടി സെറ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പറക്കണ വണ്ടി എടുക്കാൻ എന്തായാലും പോണം. അപ്പൊ ഇതാണ് നമ്മുടെ ശിഞ്ചാന്റെ മിഞ്ചാന്റെ RC ഗാരേജ്. അത് മാത്രം തന്നെ നമ്മൾ KSRTC ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മോഷ്ടിക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കീടലിന് ഐഡിയ പറഞ്ഞായോ. നമ്മളെടുത്തുള്ളത് നോർമൽ പഴയ KSRTC ആണ് ഇപ്പൊ പണിയാൻ കൊടുത്തേക്കണത്. അപ്പൊ പുതിയ KSRTC നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട്. മറ്റേ നീല KSRTC, നീല വെള്ളയും പിന്നെ മറ്റേ റെഡും ആനവണ്ടി ആ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മോഷ്ടിക്കാൻ വേണ്ടിട്ട് ഒരു ഐഡിയ ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ ഒരു ഐഡിയ ഇല്ല മോഷ്ടിക്കണം, അത്രയും ടൈറ്റും ടഫ് ആയിട്ട് സെക്യൂരിറ്റി ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾ കമന്റ് ചെയ്യാം നമ്മളെങ്ങനെ KSRTC മോഷ്ടിക്കാം. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ശിഞ്ചാനും മിഞ്ചാനും ഗാരേജ്. ഇവിടെ കുറച്ച് വണ്ടികൾ ആയിട്ടുള്ള നമ്മൾ കുറേ RC കാറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഓക്കെ അപ്പൊ അത് മതി, നല്ല നല്ല RC കാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതും കമന്റ് ചെയ്യാം. KSRTC എന്തായാലും 2 KSRTC ഞാൻ കൊണ്ടുവരും എന്തായാലും ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് എന്തായാലും സിമിയോണ്ട ഡീലർഷിപ്പിലോട്ട് പോകണം. ആ പറക്കണ വണ്ടി എടുക്കണം എന്റെ നാളത്തെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പറക്കണ വണ്ടിയൊക്കെ എടുക്കണം. അപ്പൊ ഇപ്പോഴാണ് അവൻ സെറ്റായി കഴിഞ്ഞത്. അതിന് ചെറിയ സ്ക്രൂവിന്റെ മറ്റേ നെറ്റും ബോൾട്ടും ലൂസൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് പണിത് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സിമിയോണ്ട ഗ്യാരേജിലോട്ട്. എടേ ഇവനെന്തോടെ കാണിച്ചത്, ഇവന് വണ്ടി ഓടിക്കാൻ അറിയോ? എന്റെ പൊന്നു ചേട്ടാ നോക്കി ഓടിക്കുക ചേട്ടാ. ഇവൻ ഇപ്പൊ തന്നെ മറ്റേ ലെഫ്റ്റിലോട്ട് പേടിപ്പിച്ചാണ്, ഇങ്ങനെ എടുത്ത് പേടിപ്പിച്ച്. അയ്യോ നമ്മൾ പേടിപ്പിച്ചപ്പോ നമ്മളെ വണ്ടി ഇടിച്ച്, നമ്മളെ വണ്ടി ഒന്നും പറ്റിയില്ല. അയ്യോ മുയലും മുയലും, എടാ പാവപ്പെട്ട ഇല്ലല്ലോ, ഭാഗ്യണ്ട് ഇടിച്ചില്ല ആളിയ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് അങ്ങോട്ട് പോവാം. അപ്പൊ എന്തായാലും നമ്മൾ റോഡ് 250 കെയാണ് ഇനി. ജസ്റ്റ് 1.something 1000 ചില്ല സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി ഗൈസ്. എല്ലാരും ഇപ്പോഴത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്തായാലും കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെ വിഷമമായി കേട്ടോ. ഫ്രാങ്ക്ലി അങ്ങനെ വിഷമമായി. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ എക്സാമിലും നിങ്ങൾ പാസ്സാവും, അല്ലെങ്കിൽ നിങ്ങൾ അറിയാല്ല സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എല്ലാ എക്സാമിലും നിങ്ങൾ പാസ്സാവും. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സിമിയോണ ഡീലർഷിപ്പിലോട്ട് പോവാം. എടാ ഇന്ന് സെറ്റിൽ ഭയങ്കര തിരക്കൊക്കെ ആണല്ലോ എന്റെ മോനേ.
നമ്മളെ ഡീലേഴ്സ് അതേ ഇരിക്കുന്നു. അവിടെ ഇവൻ ഇവിടെ ക്യാമറ ഒക്കെ വെച്ചു, 1, 2, 3, 4 ക്യാമറ ഒക്കെ വെച്ചേക്കണ്. എന്റെ അളിയാ, നമുക്ക് എന്തായാലും നോ പറക്കി. അപ്പൊ എന്തായാലും ഇവിടെ തന്നെ പറക്കിയോ? നമ്മുടെ സിവിയാണല്ലേ പറഞ്ഞാൽ റെഡിയാവും. അപ്പൊ ഇതാണ് നമ്മുടെ ബൈക്ക്. അളിയോ എന്ത് ലുക്ക് ആകനെ മാറി, പെയിന്റ് ഒക്കെ അടിച്ചു കേട്ടോ, ഇപ്പൊ ലുക്ക് ആകനെ മാറി. ഓ എന്റെ മോനെ, ഇങ്ങനത്തെ കാര്യം വണ്ടി റിയൽ ലൈഫിൽ കിട്ടിയതെങ്കിൽ നമ്മൾ ആരായി. ഓ ആളിയ, ഇതിലിപ്പോ നമ്മളെങ്ങനെ പറക്കാൻ നോക്കട്ടാ, പറക്കാനായിട്ട്. അയ്യോ പറക്കാനായിട്ട്, ആ ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്. നമ്മള് ഇവിടെ എങ്ങനെയാ പറക്ക, ആ ഇങ്ങനെയാണ് പറക്ക. ഓ സെറ്റ് 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 സെറ്റ്. ഇതിന് വെടി പോകും കേട്ടാ, ഇതിന് ബുള്ളറ്റ് ഒക്കെ ഫ്രണ്ട് ഉണ്ട്. നോക്കി ആണാണാണ്ടാ, തോക്കണ്ട തോക്കണ്ട തോക്കുണ്ട്. ഓ ഇത് അതുമാതിരി സിമിയോ നിക്കുന്നുണ്ട്, സിമിയോടെ കടം കണ്ടി രണ്ട് മിസ്സിലിട്ട് പൊട്ടിച്ചാലോ. ചേട്ടാ നമ്മളെ വെടി വെക്കാൻ വേണ്ടിട്ട് നോക്കട്ടാ. ആ ഓക്കെ, ക്രോസ് എയർ കണ്ട, നിങ്ങളുടെ സാധനം കണ്ട, വട്ടം കണ്ട, ആ വട്ടത്തെ നമുക്ക് ഉന്നമച്ച് ഓടി വെക്കാൻ പറ്റും. ഓ സെറ്റ് സെറ്റ്. എന്നുവെച്ചാൽ നമുക്ക് എന്തായാലും, ഓ ഇത് വെച്ചിട്ട് സെറ്റ് കേട്ടോ, ഇതൊക്കെ നമ്മൾ റോബർ അടിച്ച് നമ്മൾ പിടിക്കത്തില്ല. അളിയ ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ കാര്യം വണ്ടി കിട്ടുവാണേലും മോനെ ഒരു പൊളി പൊളിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഏറ്റവും മേലെ പോയി നോക്കട്ടെ, ഞാൻ ഏറ്റവും മേലെ പോയി നോക്കട്ടെ ആദ്യം, എന്തായാലും അതാണ് എന്തായാലും വേണ്ടത്. അളിയ സെറ്റ് സെറ്റ് എടാ, ഈ ബിൽഡിങ്ങിന്റെ മറ്റു വഴി നോക്കിയ മേലത്തോട്ട് വേണം, നമ്മള് വാട്ടർ സൈഡ് ഒക്കെ ഉള്ള സ്ഥലമില്ലേ അത്. ഓ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയ കേട്ടാ, ഇതിൽ ലൈറ്ററും കൂടി ഉണ്ട്. ഓ അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ്, ലൈറ്ററും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പറയണ്ട. നമ്മുടെ വീട്, അതെ അതെ നമ്മുടെ വീട് തടിയില്. ഓ നിലത്തോട്ട് ഇറങ്ങട്ടെ, നിലത്തോട്ട് ഇറങ്ങട്ടെ. ഓ ആളിയ സെറ്റ് 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 മോനെ. അത് മാതിരി തന്നെ ഷിൻചാൻ എവിടെ നിൽക്കുന്നത്, ഷിൻചാൻ എന്നോട് നിൽക്കുന്നത്, ഷിൻചാൻ എവിടെ നിൽക്കുന്നത്, ഷിൻചാൻ്റെ അടുത്ത് പറയണ്ട, അല്ലെങ്കിൽ അവനും ഭാഷ പിടിക്കും വേറെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും, അയ്യോ എന്റെ ആളിയ അത് കണ്ടായിരുന്നു നിങ്ങള് സെറ്റ്. ഓക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ചില്ലിയാട് പോവാ, കൊറേ നാളായി നമ്മൾ ചില്ലിയാടൊക്കെ പോയിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും നേരെ ചില്ലിയാട് പോണം അല്ലേ. വണ്ടി വിഷയം കേട്ടാ, നമ്മൾ പോണ സ്പീഡ് ഒക്കെ 260 കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് പോണത് മോനെ. അപ്പൊ നമ്മളിത് ചില്ലിയാടെത്തി. എന്റെ അളി ഗൈസ്, ഇതാണ് നമ്മുടെ സിറ്റിത്തെ ഫോറസ്റ്റ് കേട്ടാ, ഫോറസ്റ്റിന്റെ എൻട്രൻസ് ആണ് പടിയിൽ കാണുന്നത്. അയ്യോ അയ്യോ ഓക്കെ ഓക്കെ സെറ്റ് 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 സെറ്റ്. മേലത്തോട്ട് ഇനി പറക്കാൻ ഇച്ചിരി പാടാൻ തോന്നുന്നു, ഇനി പറക്കത്തില്ല മേലത്തോട്ട്. ഓ മേലത്തോട്ട് പോ 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 പോ. ഓക്കെ ഇത്ര ഒരു ഇത് ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓ സെറ്റ് 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 സെറ്റ്. ഓക്കെ ഇനി ഇനി പറഞ്ഞോളി, ഇനി പറഞ്ഞോളൂ അല്ലേ. അപ്പൊ നമ്മളത് ചില്ലിയാട് എത്തി. അങ്ങനെ അവിടെ ഇവിടുത്തെ റൈഡേഴ്സ് അതാരാടാ വന്നേക്കുന്നത്, ബൈക്കൊക്കെ ഉണ്ടല്ലോ റൈഡേഴ്സിന്റെ. ഓക്കെ സാധനം ഇവിടെ ഇരിക്കട്ടെ, സാധനം ഞാൻ അവിടെ പോകത്തുന്നില്ല. സെറ്റ് കേട്ടാ, ഓ ഇതിന്റെ ലുക്ക് നോക്ക് വിഷയം, അത് മഞ്ഞ കളറ്. ആ നമുക്ക് എന്തായാലും ഇവിടെ എന്തോ സാധനം, ഇവിടെ ഇങ്ങനെ എത്ര നാളും ഉണ്ടായിരുന്നില്ല ഈ വഴി, അവിടെ എന്തൊരു സംഭവം എഴുതിട്ടുണ്ട്, പോയി നോക്കട്ടെ ഇവിടെ എന്തായാലും. നന്നാലും ഇത് എന്ത് സാധനം, ഇത്ര നാളും നമ്മളവിടെ കണ്ടിട്ടില്ലല്ലോ ഈ സാധനം. നോ ട്രെസ്പാസിങ് ആ ശരി. ആ ഇങ്ങനത്തെ വഴികള് നമ്മള് പോയിട്ടുള്ള ബാക്കി, നമ്മൾ ഇങ്ങനത്തെ വണ്ടി വഴിയിൽ പോവാൻ പാടില്ലാത്ത നമ്മള് പോകും, പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത നമ്മള് പാർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിന്റെ പണി അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തോന്ന് എന്റർടൈൻമെന്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത് പോയ കേട്ടോ എന്തായാലും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് രക്ഷപ്പെടാൻ ഇതുണ്ടല്ലോ. ഓക്കെ പതിയെ ഇറക്കട്ടെ കേട്ടോ. അയ്യോ ഓ എന്റെ അളിയ എന്ത് പറയുന്നു, ഇവിടെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഓൾഡ് മാൻസ് ക്രാക്ക് ട്രെയിൽ. ഓക്കെ എടാ, ഓ നമ്മൾ വന്നത് നന്നായിട്ടാ, ഡേഞ്ചർ ഡേഞ്ചറാ. ഓക്കെ ഡേഞ്ചർ ആണേലും എന്തിനും മണ്ണ ആങ്കട്ടയാണേലും. അയ്യോ എടാ നമ്മളുണ്ടല്ലോ, നമ്മളെ കുറച്ചുകൂടെ ബാക്ക് എടുത്ത് പൊക്കണിരുത്, ഇതാണ് നമുക്ക് പറ്റിയത്. ഓക്കെ ഓക്കെ ബഗ് ബഗ് ബഗ്. ഓക്കെ സെറ്റ് 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 സെറ്റ്. പോ പോ പോ. അയ്യോ ഇടിക്കല ഇടിക്കല ഇടിക്കല, താഴത്തോട്ട് 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 താഴത്തോട്ട്. ആ അല്ലേ എടാ ഇങ്ങനൊരു വഴി എന്തോന്ന് വഴിയടാ. അയ്യോ ഇത് എന്തോന്ന് വഴി, ഭാഗ്യണ്ട് നമ്മൾ ഇതെടുത്ത് വന്നത്. ഇത് എന്തോന്ന് വഴിയടാ, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. എന്റെ മോനെ ഇതാണോ മറ്റേ ഗുണാ കേവ് എന്നൊക്കെ പറയണ കേവ്. ഓ അള്ളി ആ തലയും കുത്തി പറഞ്ഞു വേണം എനിക്ക് തോന്നി. ഓ ഈ വണ്ടി ഇങ്ങോട്ടോട് തന്നെ വേണം പറയാനായിട്ട്, പക്ഷെ നമുക്ക് രക്ഷപ്പെടാട്ടാ, ഇതി കൂടെ നമുക്ക് പോവാട്ടാ. അപ്പൊ കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു വണ്ടി കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ് അളിയ. ഓക്കെ അയ്യോ ഓക്കെ സെറ്റ് 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 അളിയ വിഷയം. ഇനി അങ്ങോട്ടും ഉണ്ടായി കുഴി. ഓ ഈ വണ്ടി നല്ല പാടാട്ടാ ഓടിക്കാനായിട്ട്, വിചാരിക്കണ മാതിരിയല്ല. പോട്ടെ പോട്ടെ എന്റെ മോനെ, ഇടിച്ച് 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 മനുഷ്യന്റെ ഒരു പെരുവായി ഇതിരിക്കൊന്നും ഒന്നുകൂടെ മറ്റേ നമ്മുടെ സിമിയുടെ ഗ്യാരേജ് കൊണ്ടുവരും പണിയായിട്ട്. സംശയം ഇല്ലാതെ ഇല്ലാതില്ല. എടേ ദേ ഇവിടെ ഒരു വഴി, ദേ ഇപ്പുറത്തുണ്ട് വഴി, ഇത് ഇവിടെ പോകാൻ പറ്റുമോ. ഓ വളക്കി വളക്കി വളക്കി, വീണ്ടും വീണ്ടും നമ്മൾ ഞാൻ പോയി നോക്കട്ടാ. ഓ കറക്റ്റ് അങ്ങനെ എടുക്കേണ്ടി വരും നമ്മൾ. ഏയ് എടാ നമ്മൾ തെറിച്ചു വീണ്, എടാ അതെന്തരി എടാ, അവിടെ എന്തേലും സംഭവം ഉണ്ട്, നമ്മളെ കുഴിയിലോട്ട് പോവാൻ സമ്മതിക്കുന്നില്ല. നമ്മളെന്തായാലും ജെറ്റൊക്കെ വിട്ടിട്ട് എന്തായാലും പോണതായിരിക്കും. നോക്കിക്കോ നമ്മളെടുത്താണ് കളി. അയ്യോ
അയ്യോ എന്റെ അളിയ, എന്റെ മോനെ, എന്തൊരവസ്ഥ. നമ്മളെ ബൈക്കും നിലത്തോട്ട് പോയി. ഓ ഓക്കെ, പാരച്യൂട്ടുണ്ടായിരുന്നു, പാരച്യൂട്ടും പോയി. അളിയ അയ്യോ എന്റെ പൊന്നടാവേ. ഓക്കെ പാരച്യൂട്ടുണ്ടല്ല, അതും വീണ്ടും പോയി. അടുത്ത പാരച്യൂട്ട് നമ്മുടെ ബൈക്ക്. ഓ അളിയ, ചെറുതായിട്ട് എന്റെ കയ്യും കാലൊക്കെ ഒന്ന് ഒളിക്കിയിട്ടുണ്ട്. എന്റെ മോൻ ഇത്ര അടിക്ക് വീണ നമ്മള്, ആ ചോരൊക്കെ ആയി കേട്ടാ. നമ്മളെ ഹെൽത്ത് നോക്കിയേ. ഓ എന്നാ കൊറച്ച് പോയുള്ള കേട്ടോ, എന്നാലും ഒന്നും പറ്റിയില്ല. എന്തൊരു മാജിക് ആണ് ഇവിടെ. നമ്മളെ ബൈക്ക് വേണ്ട, ഇനി ബൈക്ക് എടുത്ത് നമ്മളെ എങ്ങനെ മേലത്തോട്ട് കേറും. ഇതെന്തോന്ന് സാധനം, ഇതെന്തോ സാധനം. അയ്യോ തലം കുത്തി മറിഞ്ഞു വീണ്. ഇതെന്തോ സാധനം, ഇതെന്തോ ഹുക്കിയ, എന്തോ ലാമ്പ്, ഇത് എന്തോ സാധനം. ഓ നമുക്ക് എന്തായാലും ഇത് വീട്ടിലോട്ട് കൊണ്ടുപോവാ. ലാമ്പല്ലേ ഈ സാധനം, നമുക്ക് എന്തായാലും വെറുതെ കിടന്നല്ലേ. ഇനി ഈ ബോക്സിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടാ? ബോക്സ് ലോക്കാണ്, ഇതിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഈ സാധനം കൂടി എടുക്കാം. ഓക്കെ, അപ്പൊ സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇനി സാധനം എന്തായാലും മേലോട്ട്, എന്തായാലും ഈ വഴി വന്നല്ലേ, അതങ്ങനെ എടുത്ത് പോവാ. പെട്ടിയുടെ ഉള്ളില് എടാ, നമ്മളിപ്പിന്നെ അങ്ങനെ രക്ഷപ്പെടോടാ, വല്ലാത്തൊരു അവസ്ഥയല്ലത്. നമ്മുടെ വണ്ടി എവിടെ? ആ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ വണ്ടി കറക്റ്റ്. എടാ വണ്ടി എവിടെടാ, നമ്മളിത് ഏത് പോശക്കുള്ളില്. ഈ വണ്ടി ഞാനിനി എങ്ങനെ ഓടിക്കാം, എന്റെ പൊന്ന ദൈവമേതില്. ആ കയറി 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 കയറി. ആ വണ്ടി വേഗം കേറ. എന്റെ അളിയ, ഓ പോട്ടെ 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 പോട്ടെ. എന്റെ പൊന്നോ, വെടിയൊക്കെ അവരോട്. ഓ വെടിയൊക്കെ പോണ്ടു കേട്ടാ. എടാ മനുഷ്യൻ, മനുഷ്യ ശരീരം ഒരു കാലല്ലത്. എടാ എനിക്ക് തോന്നണ് നമ്മള് വീണ മാതിരി. എടാ ഒരുത്തന്റെ തലയും കയ്യും എല്ലും ചോരയും. എടാ നമ്മള് വീണ മാതിരി, വേറെ ആരും വീണ് ചത്തുപോയിന്റ് കേട്ടാ. മോനെ വെറുതെ ഡേഞ്ചർ എഴുതിയിരിക്കണത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ സീനാകും. ഓക്കെ എന്റെ അളിയ, എത്ര പെട്ടെന്ന് ഞാൻ പോട്ടെ ഇവിടെ നിന്ന്. ഓ എന്റെ മോനെ, ഇജ്ജാതി സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ, ഇങ്ങനത്തെ ഒരു സ്ഥലം. ഇത് എന്തിനാടാ, എന്തൊരു കേവ് അതില്ലേ. ആളിയ കോമഡി ആയിട്ടുണ്ട് സ്ഥലം. അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് ഇനി നേരെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പോവാം. ഓ എന്റെ അളിയ, നമുക്ക് അങ്ങോട്ട് നേരെ നമുക്ക് എടാ ആ ലാമ്പ്, ആ ലാമ്പ്, ആ ലാമ്പ് എന്തോ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ലാമ്പിന്ന്. അത് ഞാൻ പുറത്തോട്ട് എടുക്കട്ടെ. അയ്യോ ഇതാര്, അയ്യോ പ്രേതം. നമ്മളല്ലേ വിളിച്ചത് ഇങ്ങോട്ട് വരാൻ. ഹലോ ഇത് ആരത്? എന്റെ പേര് ജീനി. ആ ജീനിക്ക് എന്താണ് ഇവിടെ കാര്യം? താങ്കളാണ് എന്റെ കുപ്പി തുറന്ന് മോചനപ്പെടുത്തിയത്. ഇനി ഞാൻ എന്തരെയണം? ഇനി മുതൽ താങ്കളായിരിക്കും എന്റെ യജമാനൻ, ബോസ്. ബോസാ? അതെന്തോന്ന്, ഇവിടെ ഞാൻ, എനിക്ക് തന്നെ ഉണ്ട് വേറെ ബോസ്. ആ ഇനി ബോസ് ഉള്ള എനിക്ക് ഞാൻ ബോസാവേ, അതെന്തോന്ന്. ഇനി മുതൽ താങ്കളായിരിക്കും എന്റെ യജമാനൻ. താങ്കൾക്ക് സിറ്റിയിൽ ഇനി മൂന്ന് വരമുണ്ട്. മൂന്ന് വരം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂന്ന് വരം ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരും. അത് ശരി. അപ്പൊ മൂന്ന് വരെ കഴിഞ്ഞു കഴിഞ്ഞാലോ? മൂന്ന് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല അപ്പൊ എനിക്ക് ഈ മൂന്നാമത്തെ വരം ഞാൻ എനിക്ക് ഒരു വീണ്ടും ഒരു മൂന്ന് വരം ചോദിക്കാൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ ചെകളൊക്കെ അങ്ങോട്ട് അടിച്ച് അങ്ങ് ഞാൻ തരും. അതെന്താണ് ഈ മൂന്ന് വരം? ആ അത് നമ്മളെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് അങ്ങനെയാണ്. നമ്മുടെ മൂന്ന് വരത്തിലാണ് നമ്മള്. എന്റെ നെഞ്ചത്ത് കണ്ട നീല, ശമല, മഞ്ഞ. ആ കണ്ട്, അതെന്തോന്ന്, ബൾബാണാ? ബൾബല്ല, അത് വരത്തിന്റെയാണ്. മൂന്ന് വരം കൊടുക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആരേൽപ്പിച്ചു? അതൊക്കെ വലിയൊരു കഥയാണ്. ആ കഥയൊന്നും പറയണ്ട. മൂന്ന് വരം. ഓക്കെ, അപ്പൊ ആദ്യത്തെ വരം എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് ആദ്യത്തെ വരം ബംഗ്ലാവ് വേണോ, വീട് വേണോ, മാൻഷൻ വേണോ, എന്ത് വേണം നമുക്ക്? അല്ല ബാങ്കിൽ എത്ര രൂപ നോക്കട്ടെ. ബാങ്കിൽ 150 രൂപ. അത്ര ഉള്ള 150 രൂപ ഉള്ള ബാങ്കില്. താങ്കള് പവർ, അത്രയും പവർ ഉള്ള ജീനിയാണെന്നാണോ? അതെ അത്രയും പവർ ഉള്ള ജീനിയാണ്. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്റെ സിറ്റി ചെയ്ത ഏറ്റവും വലിയ ബില്യണയർ ആക്കി മാറ്റണം. പറ്റുമോ? അത്രയും ഉള്ളു, അതൊക്കെ നിസ്സാരം. ആ എന്നാ കാണിക്ക്. എവിടെ പോയി ജീബ്? ആ അല്ലെങ്കിൽ അങ്ങനെയാണ്, ക്യാഷിന്റെ കാര്യം പറയുമ്പോ മുങ്ങും, തടി തപ്പു, കാണുന്നില്ലല്ലോ. എന്നാലും ആ സാധനം ഇവിടെ ഉണ്ട്. ഏയ് എന്തൊരു മെസ്സേജ് വന്നല്ലോ, യു ഹാവ് ക്രെഡിറ്റഡ്. എന്ത് ബാങ്കിൽ എന്തോ മെസ്സേജ് ഒക്കെ വന്നേക്കണത്. എടേ വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോറ് 200 അല്ലേ? വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോർ ടെൻ ക്രോർ ഹൺഡ്രഡ് എടേ 214 കോടിയാ അളിയ. അപ്പൊ സിറ്റി എടേ എന്റെ അളിയ, ഇനി നമുക്ക് രണ്ട് വരം കൂടിയുണ്ട്. അതെന്ത് പറയണം?
ഇനി ഇയാളെ ഇയാളി ഞങ്ങനെ പുറത്തു വരും. അവിടെ എന്തൊരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, അതിനൊക്കെ അതിന് പുറത്തു വരോ. എടാ ആരെങ്കിലും കണ്ടോ? കഴിഞ്ഞ അവര് കണ്ടോ? ദൈവമേ അവര് കണ്ടോ? ദൈവം നോക്കട്ടെ ഞാൻ എന്തായാലും. അവര് കണ്ടു തന്നെ തീർന്നു കേട്ടാ, തീർന്നു. നമ്മുടെ കാര്യം കട്ടപ്പുകയായി. ഇല്ല കണ്ടിട്ടില്ല. ഇപ്പോഴും അവൻ അവിടെ പെമ്പിള്ളേരോട് തോൽപ്പിച്ചോണ്ടിരിക്കുകയാണ് അവൻ. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, പെണ്ണിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. നമ്മളെടുത്ത് നടക്കാളി. എടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ പൈസ കണ്ടിട്ട് ഇത്രയും കൊടിച്ചതിനായി നമ്മള് ഇത്രയും പൈസ നമ്മുടെ കയ്യില്. അളിയ ഇതപ്പ എന്തായാലും ഞാൻ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഞാൻ എന്തായാലും എടുത്തോക്കട്ടെ. എന്നാലും കൊള്ളാട്ടോ സാധനം, അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്. അപ്പൊ ഈ സാധനം എന്തായാലും ഞാൻ കൊണ്ട് എടുത്തോട്ട് ഒളിപ്പിച്ചോക്കട്ടെ. അളിയോ ഈ പൈസ കൊണ്ട് നമുക്ക് ഇനി എന്തൊക്കെ മേടിക്കണം? ഓ നമ്മളാണ് അപ്പൊ സിറ്റിത്തെ റിച്ച്. ചാനപ്പിഞ്ചാനും ഇവിടെ ഒന്നും ഇല്ലല്ലേ. നമുക്ക് എന്തായാലും ഒളിപ്പിച്ചോക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ റൂമിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇവിടെ വല്ല സ്ഥലം ഉണ്ടാവും ഒളിപ്പിച്ചോക്കാനായിട്ട്? ഇവിടെ എടാ ഇതൊക്കെ പബ്ലിക് പ്ലേസ് ആണടാ, ഇവിടെ ശരിയാവത്തില്ല. നമ്മുടെ റൂമിൽ തന്നെ എവിടെയെങ്കിലും എടുത്തോക്കാം. ചോപ്പിന്റെ കൂട്ടിൽ എടുത്ത് വെച്ചാലോ? വേണ്ട വേണ്ട വേണ്ട, ചോപ്പേ പാടീച്ച കള്ളനാ, പറഞ്ഞു കൊടുക്കും. ചോപ്പ് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. നമുക്ക് ഇവിടെ വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കട്ടെ. ഓക്കേ ഇവിടെ വെച്ചാലോ? ആ ഇപ്പൊ തൽക്കാലം ഇപ്പൊ അവന്മാര് വരാൻ സമയമുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു സീക്രട്ട് ഒരു ബോക്സ് ഒക്കെ മേടിക്കാം. ഒരു സീക്രട്ട് ബോക്സ് മേടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചേക്കാം. തൽക്കാലം ഇപ്പൊ നമുക്ക് ഷിൻചാലും വരാൻ സമയമുണ്ട്. അപ്പൊ ഇത് ഇവിടെ ഇതിന് ഓക്കെ നമുക്ക് എന്തായാലും തൽക്കാലം ഇവിടെ വെക്കാം. അവര് വരാൻ കാണി ഞാൻ എന്തായാലും ഷോപ്പിൽ പോയി വരട്ടെ. ഇവിടെ ഇരിക്കേണ്ട സാധനം ഞാൻ അങ്ങോട്ട് പോയി തരാം. ഓക്കെ എടാ ഈ പൈസ കൊണ്ട് ഇനി എവിടെയൊക്കെ പോകണം? എടാ ചോപ്പ നിനക്ക് ഞാൻ വലിയൊരു ബംഗ്ലാവ് ഒക്കെ പണി തരാം. നമ്മുടെ ചോപ്പ നിനക്ക് ഒരു ബൈക്ക് വരെ മേടിച്ചു തരും. അല്ലയോ ബൈക്ക് മേടിച്ചു നിനക്ക് എന്ത് കാര്യമാണ്? ഓടിക്കാൻ അറിയില്ലല്ലോ നിനക്ക്. എന്നാലും നിങ്ങൾ ഒരു പട്ടിയുടെ ബൈക്ക് മേടിച്ചു തരും, അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ടിനെ സെറ്റ് ആക്കി തരും. അല്ലേ ഇപ്പൊ ആട്ട ബൈക്ക് ഒക്കെ എടുത്ത് മാറ്റണം. നമ്മൾ ഇന്നോട്ട് കോടീശ്വരനാണ്, നമ്മുടെ അടുത്താണ് കളി. മോനെ ഇന്ന് മുതൽ നമ്മൾ വെറും ഫ്രാങ്ക്ലിൻ അല്ല, കോടീശ്വരൻ ബില്യണിയർ ഫ്രാങ്ക്ലിൻ. നമുക്കിനി പോയിട്ട് വേണം ഷർട്ടും പാന്റൊക്കെ മാറ്റി കുട്ടപ്പനായി വരാനായിട്ട്. എന്റെ ആളിയ എന്നാലും നമുക്ക് അടുത്ത രണ്ടുപേരെ എന്ത് ചോദിക്കും? ഇനി എനിക്ക് രണ്ടുപേരുണ്ട്. ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിഞ്ചാനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. കാരണം അത് അവർക്ക് എടുക്കാൻ വല്ല സൂപ്പർമാനോ അയൺമാനോ ഒക്കെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? എല്ലാം കയ്യിൽ നിന്ന് പോയി. അപ്പൊ അത് കാരണം നമുക്ക് എന്തായാലും അവന്മാരടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത രണ്ടുപേരെ എന്ത് പറയുക? നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ അടുത്ത രണ്ടുപേരെ എന്ത് പറയണമെന്ന് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാ. ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ട് മലയാളത്തിൽ പഠിച്ച പാട്ടാണ്. മലയാളം ടീച്ചർ എനിക്ക് ഫുൾ മാർക്ക് തരും പാട്ട് പഠിച്ചത്. ഫ്രാങ്ക്ലിൻ അടുത്ത് പറയട്ടെ, ഞാൻ ഒരു നല്ലൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഷിൻചാൻ കഴിഞ്ഞ ദിവസം തോക്കുണ്ടായ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതും പറയാം നമുക്ക് എന്തായാലും. ഫ്രാങ്ക്ലിനെ എവിടെ ഫ്രാങ്ക്ലിനെ? എടെ ചോപ്പിനെ കാണിച്ചു എവിടെ? എന്റെ ആളിയാ പിഞ്ചാൻ സ്കൂളിട്ട് വന്നില്ലേ? ഇതെന്തോന്ന് സ്പ്രേ? അത് ഫ്രാങ്ക്ലിൻ പുതിയ സ്പ്രേ ഒക്കെ മേടിച്ചാ. തൊട്ടോട്ടെ ഒന്ന് ഫ്രാങ്ക്ലിന്റെ സ്പ്രേ കൊള്ളാലോ. സ്പ്രേ എന്താണ്? സ്വിച്ച്. സ്വിച്ച് മുന്നേ ഞാൻ ഞെക്കി നോക്കട്ടെ കേട്ടാ. ആളിയ ഇതുമ കേറി. ആ ഓക്കെ ടിങ് ടോങ്. ഇത് സ്പ്രേയും ക്രൂന്നൊന്നല്ല. ഫ്രാങ്ക്ലിനാണ് എന്റെ യജമാനൻ. യജമാനാ? അത് ശരി, എനിക്ക് യജമാനാ, അത് കൊള്ളാലോ പരിപാടി. ആ യജമാനൻ എന്തൊക്കെ ചെയ്യും? ഞാന് ബാത്റൂം അലക്കും, തുണി കഴുകും. ഞാൻ ഒരു ജീനിയാണ്. ജീനി ജീനി ജീനിയാ? മറ്റേ കാർട്ടൂണിലൊക്കെ കാണുന്ന ജീനിയാ? ഞാൻ വല്ല സ്വപ്നം കാണാണത്. ദൈവമേ ഇതൊരു സ്വപ്നം വല്ലാണാ? സ്വപ്നം ഒന്നുമല്ല ഷിൻചാനെ. ഷിൻചാൻ നിനക്ക് മൂന്ന് വരമുണ്ട്. നിനക്ക് എന്ത് വരം വേണം? നീ ആ വരം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ എന്തായാലും മൂന്ന് വരത്തില് മൂന്ന് വരം സാധിച്ചു തരും. മൂന്ന് വരണ്ട എനിക്ക്? അപ്പൊ ഞാനിപ്പോ എന്തോന്ന് പറയും? ഉടായ്പല്ലടാ, സത്യം പറയ പോലും സംസാരിക്കാൻ എന്റെ ജീനിക്ക്. ജീനികൾ അങ്ങനെയാണ്. അത് ശരി, ജീനികൾ അങ്ങനെയാണ്. എന്നാലും എനിക്ക് വേണ്ടത് ഇപ്പൊ നമുക്കൊരു ആർ സി കാർ പറഞ്ഞാലോ. പറയുന്നു ഒരു ആർ സി കാർ പറയാം. ആർ സി കാർ പറഞ്ഞ ഫ്രാങ്ക്ലിൻ ബാഡ് മാതിരി ഒരു കാർ പറഞ്ഞാലോ, അതല്ലേ നല്ലത്?
ഓക്കെ, ഫ്രാങ്ക്ലി ബൈഡം അതെടുക്കാറ് പറയാം. അതെ, ഇവനെ പേരെന്തായിരുന്നു പറഞ്ഞത്? എന്റെ പേരോ? എന്റെ പേര് ശുക്കൂർ. ശുക്കൂറല്ല, എന്റെ പേര് ജീനി. ഒറ്റോട്ടം. അത് ശരി, അപ്പൊ എന്നെ കൂടി ശരിയാക്കാൻ പറഞ്ഞല്ലോ. ആ, ഇപ്പൊ തൽക്കാലം എനിക്ക് എന്തായാലും ഒരു ജീപ്പ് ഫ്രാങ്ക്ലിൻ ബൈഡനുള്ള സെയിം ജീപ്പിന് ചെറുത് വാങ്ങി. ജീം ബൂംബ. ഞാനവിടെ പോയി ജീമ്പ പറഞ്ഞിട്ട് ഞാൻ അപ്പളേ പറഞ്ഞു ഉടായ്പാണ് അല്ലേ. എനിക്കറിയാം പണ്ട് ഉടായ്പാണ് ഈ ജീം ബൂമ്പ. ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു ആർജി കാലക്കെടുത്ത് പുറത്തിറങ്ങെന്തായാലും. ശുക്കൂറല്ല മറ്റേ ആളെ എന്തായിരുന്നു മറ്റാളുടെ പേര്? ജീനി. ജീനി പറഞ്ഞപ്പോ സത്യായിരുന്നു. അയ്യോ, എടാ വണ്ടി ഓടുന്നുണ്ട്, എടാ വലിപ്പം നോക്കട്ടെ. ഓ എടാ ആർച്ചി പറഞ്ഞപ്പോ ആർച്ചിട്ടേക്കുന്നു. ആളിയോ ഇത് നോക്ക്, എന്റെ ആളിയ. എടാ ബാക്കി അപ്പ ഈ ഫ്രാങ്ക്ലി ബൈഡ സാധനമാണല്ലോ അത്. നമുക്ക് അതെടുത്ത് ഒളിപ്പിച്ചാലോ? അതങ്ങനെ ഒളിപ്പിച്ചേക്കാം, അതായിരിക്കും നല്ലത്. എത്രയും പെട്ടെന്ന് ഞാനത് ഒളിപ്പിച്ചോക്കട്ടെ. ആളിയ, നമുക്ക് ഈ രണ്ടു വരം കൂടെ ഉണ്ട്. ആ രണ്ടു വരം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലി ബൈഡ എടുത്ത് പിഞ്ചാൻ എടുത്ത് കാര്യം പറയണം. രണ്ടു വരം കഴിയണം, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് തരത്തില്ല. ഞാൻ എന്താ ഒളിപ്പിച്ചോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത് ഞാൻ എവിടെ കൊണ്ട് വെക്കും? നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റിയ സ്ഥലം കൊണ്ടുവെക്കാൻ പറ്റിയ സ്ഥലം എവിടെ ഇപ്പൊ ഉള്ളത്? ദൈവമേ, നമ്മളിപ്പൊ എനിക്കൊരു റൂമും വീടും ഇല്ലാണ്ടായി പോയില്ല. അല്ലെങ്കിൽ അവിടെ ഒളിപ്പിച്ചിരുന്നു. ചെടിച്ചേട്ടൻ ഒളിപ്പിച്ചേക്കാം. ചെടിച്ചേട്ടൻ ഒളിപ്പിച്ചത് കാണത്തില്ല. സെറ്റ് സെറ്റ്, ഇതാകുമ്പോ ആരും കാണത്തില്ല. ഓ, ഞാൻ ഇതിന് ബുദ്ധി കൂടുതലാണ് അല്ലേ. നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ഞാനപ്പോ എന്തല്ലേ ഈ ആർസികാരൊന്ന് ഓടിച്ച് കളിക്കട്ടെ. ആളിയാ, ഇനി വേണം ചിഞ്ചാന് ഈ പിഞ്ചാന് ഉള്ളിൽ പറ്റിച്ച കളിക്കാനായിട്ട്. എന്റെ മോനെ, എന്നാലും എന്റെ ഫേവറേറ്റ് വണ്ടിയായിരുന്നു ഈ റാംഗ്ലറിന്റെ ചെറുത്. അത് സെറ്റായിട്ടുണ്ട് നമുക്ക് ജീവി. ഓ, ഇനി നമുക്ക് രണ്ടു വരം കൂടി ഉണ്ട്. അടുത്ത വരം എന്ത് ചോദിക്കണം? രണ്ടു വരം കൂടി ഉണ്ട്. നമ്മളൊരു സിനിമ നഗരാക്കാൻ പറഞ്ഞാലോ? അല്ലേലൊരു ഓടിച്ചിട്ട് ഫ്രാങ്ക്ലിന്റെ ഓടിച്ചാക്കിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈഡ് രണ്ടു വരുന്നുണ്ട്. ഞാനിനി എന്ത് പറയണം? ഷേ, ആർസിക്കാരെന്ന് പറയണ്ടായിരുന്നു. വേറെ മൂന്ന് വരം ചോദിക്കുന്നു. നമുക്ക് അയേൺ മേന സൂപ്പർമേന ഹൽക്ക പറഞ്ഞാലോ? അതൊരു സിറ്റിയെ നമുക്ക് രക്ഷിക്കാം. ആളിയാ, തെറ്റ് അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാവേ. ഞാൻ എന്ത് പറയണം? നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത് അല്ലേ. എന്നാലും പിഞ്ചാനൊക്കെ എവിടെ പോയാവോ? പിഞ്ചാനെ കണ്ടിട്ട് എത്ര നേരമായി ഞാൻ കാണുന്നു പിഞ്ചാനെ കാണാൻ വേണ്ടിട്ട്. വേണം മേലാട വേണം ഉമ്മാന്റെ പനങ്കളിക്ക്, ഇത്താന്റെ പൊന്നെ വെള്ളിപ്പാന്റെ മുത്തേ, അമ്മായിയുടെ കരളല്ലേ. ആ പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക്, ഉപ്പാന്റെ കരളേ ഉപ്പാന്റെ പൊരുളേ, മുത്താണ് നീ നമുക്ക്. ഫ്രാങ്ക്ലിൻ ബൈ കാറുമില്ല ബൈക്കില്ല. അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ ഇവിടെ ഇല്ല. അപ്പൊ ഷീൻചാൻ ഉണ്ടാവണം അല്ലേ. മുത്താണ് നീ നമുക്ക്, ആ മുത്താണ് നീ നമുക്ക്. അതാരടാ വിളിച്ചത്? തന്നെ പുറത്ത് എന്തിന് പിച്ചക്കാരൻ വന്നാ? അതാരെ വിളിക്കുന്നുണ്ടല്ലോ നമ്മളാ. അവിടെ നിന്നല്ലല്ലോ ഉള്ളിന്നാണല്ലോ വിളി വന്നത്. നീ ഇതിനുള്ളിൽ കള്ളൻ കയറിയാ? ഈ ഭാഗത്തുനിന്നാണല്ലോ വിളി വരുന്നത്. ചെടിച്ചെടി സംസാരിച്ചോടിയ. കൊള്ളാലോ ചെടിച്ചട്ടി. അല്ലോ ചെടിച്ചട്ടി പറയൂ, എന്തുവാടാ ചെടിച്ചട്ടിയുള്ള ഒരു സാധനം? എന്തോ സാധനം ഇത്? എന്തോ സാധനം എന്താ സ്വിച്ച്? അതെന്തോ സ്വിച്ച് ആകുന്ന നോക്കട്ടെ. ജീം പൂമ്പേ, അതാണോ ചെടിച്ചട്ടി നിന്റെ പേര്? കൊള്ളാലെ പേര്. അയ്യോ പ്രേതം, അയ്യോ ഇങ്ങോട്ട് വാ. എന്റെ പേരല്ലേ വിളിച്ചത്? ഇവനാണ് നേരത്തെ വിളിച്ചത്. അല്ലോ ഇതാരാ?
എന്റെ പേര് ജീനി. ആ ജീനി പറ, എന്ത് പറ്റി? വീട് വഴി തെറ്റിപ്പോയതാണോ? അല്ലല്ലല്ലല്ല, ഞാൻ നിങ്ങൾക്ക് ജീനി, അതായത് പിഞ്ചാനെ, നിനക്ക് മൂന്ന് വരമുണ്ട്. മൂന്ന് വരത്തിൽ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ നിനക്ക് സാധിച്ചു തരും. നേരത്തെ ഷീൻജാ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഒരു ആർസികാരം ഉണ്ടെന്ന്, ഞാനത് കൊടുത്ത് ഫ്രാങ്ക്ലി എന്റെ അടുത്ത് പറഞ്ഞു കോടിശ്ശേരനാക്കണത് കോടിശ്ശേരനാക്കി. പിഞ്ചാന, നീയാണിപ്പോ ആ സ്വിച്ച് നിൽക്കത്. ഇനി നിനക്ക് മൂന്ന് വരമുണ്ട്, നിനക്ക് എന്ത് വേണം? എനിക്ക് പിന്നെന്താണ്, അതൊക്കെ നിസ്സാര കാര്യല്ലേ. ജീം ബൂംബ. എനിക്ക് പണ്ട് അറിയത് ഉടായ്പാന്ന്. പക്ഷെ എന്നാലത് ജീനിയായിരുന്ന അപ്പോളേ അറിയായിരുന്നു ഉടായ്പാന്ന്. ചിഞ്ചാന അപ്പുറത്ത് അയൽവാസി വിളിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് തരാനായിരിക്കും അല്ലേ? ഇതാര്? ഹലോ കുട്ടിതാരാ. ചേട്ടാ, ചിഞ്ചാനെ, നീയാണ് എന്റെ ബോയ്ഫ്രണ്ട്. ബോയ്ഫ്രണ്ട്? ആ ജീനി പറഞ്ഞില്ലേ. കൊള്ളാലോ. ഓ, ഐ ലവ് യു. ഐ ലവ് യു ചിഞ്ചാനെ. എനിക്ക് നാടൻ വരുന്നത് അങ്ങനെ വിളിക്കല്ലേ. എന്നെ പിഞ്ചൂന്ന് വിളിച്ചാ മതി. പിഞ്ചൂന്നാ? അന്ന പിഞ്ചു. അയ്യോ, എനിക്ക് നാടൻ വരുന്നു കുട്ടി. അപ്പൊ ഇന്ന് മുതൽ എന്റെ ഗേൾഫ്രണ്ട് ആണ്? ഓ, ഞാനായിരുന്നു ഇന്ന മുതൽ പിഞ്ചാ നിന്റെ ഗേൾഫ്രണ്ട്. എന്നാ മായോ, ഹണി എന്റെ കൂടെ വാ, നമുക്കൊരു റൗണ്ട് ഒക്കെ അവിടെ പോയിട്ട് ഹണി. അല്ലേ, ലാലാലല്ല, കൊള്ളാല പരിപാടി. ഇനി രണ്ടു വരവുണ്ട്. ഇനി രണ്ടുപേരും നമുക്ക് എന്ത് ചോദിക്കും? ഇവിടെ നിനക്ക് വല്ല ആഗ്രഹം കണ്ട? എനിക്ക് പിഞ്ചാനെ നിന്നെ കല്യാണം കഴിക്കാം. അതാണ് നിന്റെ വരം? അതെ, ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ. എനിക്ക് നാളെ വരത്ത് അങ്ങനെ സംസാരിക്കല്ലേ, പ്ലീസ്. ഞാനിനി എന്ത് വരുത്തി? അപ്പൊ അടുത്ത് രണ്ടുപേരും നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചോദിക്കാൻ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഒരു ഗേൾഫ്രണ്ട് ആയി സെറ്റ് ആയി. അളിയാതെ പൊളിച്ചേട്ടാ. കൊറേ കാറുകൾ നോക്കി, എല്ലാ കാറും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് എന്തായാലും അങ്ങ് വിദേശത്തു നിന്ന് കുറച്ച് കാറുകളൊക്കെ എന്തായാലും ഓർഡർ ചെയ്യണം. അപ്പൊ ഞാൻ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ദുബായിലോട്ട് പോവാൻ വേണ്ടി പറയാം നമ്മുടെ മറ്റേ ജീനിയോട്. അതാണ് രണ്ടാമത്തെ വരം. അളിയ സെറ്റ്, നമ്മളെ പൈസ ഒക്കെ ഉണ്ട്. എടേ, ഇവിടെ വെച്ച സാധനം അവിടെ പോയി. എടാ ചിഞ്ചാനെ, പിഞ്ചാനെ ഇവിടെ ഇല്ല, കാണുന്നില്ല. അപ്പൊ ഇതെന്തായാലും അമ്മാരെ മോഷിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ് അമ്മാരെ മോഷിച്ചിട്ടുണ്ടാവും. അമ്മാരുടെ ഇപ്പൊ ഇങ്ങോട്ട് വരട്ടെ, ബാക്കി കാര്യങ്ങൾ ഞാൻ വന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ എന്തായാലും ചെറിയ വീഡിയോ വിടച്ച് എന്റെ പേര് ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അതുമാതിരി തന്നെ നമുക്ക് ഇനി രണ്ട് വരങ്ങളുണ്ട്. രണ്ടുപേരും ഇനി എന്ത് ചോദിക്കാൻ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഓക്കെ, അതുമാതിരി തന്നെ ചിഞ്ചാനും പിഞ്ചാനും ഉണ്ട്, ഇനി രണ്ട് വരും. അപ്പൊ മൊത്തം നമുക്ക് രണ്ട് നാല് ആറ് വരുണ്ട്. ആറ് വരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഒരു അടിപൊളി ആറ് വരെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഗൈസ്, അപ്പൊ എന്തായാലും വീഡിയോ വിടച്ച് എന്റെ പേരാണ് ഒരു കിടിലം സംഭവം ആയിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ജീനിനെ കൊണ്ടത്. ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത വരൊക്കെ കൊണ്ടത് ഇനി എന്തായാലും അടിച്ചു പൊളിക്കണം. ഗൈസ്, പിന്നെ അതുമാതിരി തന്നെ 50k സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി. കണ്ടോ, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ എടുക്കുക, ആ അടിയിലുള്ള ചുമന്ന പട്ടം കണ്ട സബ്സ്ക്രൈബ് അതും കടി ഞെക്കുക, തൊട്ടപ്പുറത്തെ ഒരു ബെല്ലൈക്കൻ കണ്ട അതും അങ്ങനെ എനേബിൾ ആക്കിയിടാ. ഓക്കെ, ഇത്രയുള്ള സബ്സ്ക്രൈബ് ചെയ്യേണ്ട പണി. അപ്പൊ എല്ലാവരും ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോ അടച്ച് എന്റെ പേര് പുതിയ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.